ഹലോ ഗായ്സ്, ഇന്നത്തേതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഞങ്ങൾക്ക് താളിൻ്റെ കറി വെച്ചിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഉമ്മച്ചി. ഇപ്പോൾ ജീവിച്ചിരിക്കില്ല, ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മച്ചി ഉണ്ടാക്കും പോലെയുള്ള താളുകറി എനിക്കുണ്ടാക്കി തരുമെന്ന്. കുറേ ദിവസമായി ചോദിക്കും, പക്ഷേ ഇപ്പോൾ ഈ നല്ല ഇലയൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ പിന്നെ താള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ താളും കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാ. ജസ്റ്റ് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. താളിന് ഇത് എന്താ തണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചു. തനി താളിൻ്റെ ലീഫ് മുറിച്ചിട്ടുണ്ടോ? ഇതെല്ലാം മുറിച്ചിട്ട് വെച്ചതാണ്. ഇതിനിപ്പോൾ എന്താക്കാൻ പോവാ? കുറച്ച് ഇതില്ലി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചൊന്ന് പതപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് ആ ലീഫ് മുറിച്ച് ഇതിലിട്ടുക. അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കഞ്ഞിന്റെ വെള്ളം കേട്ടോ. ചോറ് റൈസ് വാട്ടർ ഇല്ലേ, അതാണ് ഒഴിച്ചത്. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ആട്ടിയിൽ. എന്നിട്ട് ഇതിലേക്ക് എന്താ മഞ്ഞപ്പൊടി ഇടണോ, ഉപ്പിടണോ? മഞ്ഞപ്പൊടി നേരത്തെ പറയാൻ വിട്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇടണം, പിന്നെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം. ലീഫൊക്കെ നല്ലപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നീ പതച്ച് വരുന്നത് കണ്ടില്ലേ, അതിലേക്ക് ഇടാൻ പോവാ കേട്ടോ. അപ്പോൾ ഈ താള് കറിയിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടി ഞാൻ കുറച്ച് ഒരു ഒരു അരമുറി തികച്ച് വേണ്ട. വലിയ മുറിയാണെങ്കിൽ അരമുറി തികച്ച് വേണ്ട. ചെറിയ തേങ്ങയുടെ ചെറിയ മുറിയാണെങ്കിൽ ഒരു മുറി എടുക്കാം. പിന്നെ ഇതാ കുറച്ച് ചെറിയുള്ളി കുറച്ച് തോന്നെടുത്തുള്ളൂ കേട്ടോ. അതേപോലെ വെളുത്തുള്ളി ഇത് രണ്ടെണ്ണം, പിന്നെ രണ്ട് ചെറിയ പച്ചമുളക്, ചെറിയ കഷ്ണി ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഉമ്മച്ചി അമ്മിമേലൊക്കെ അതിനോട്ട് അരച്ചത്, പക്ഷേ ഇപ്പം അതിനെന്തായാലും സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ മിക്സിയിൽ അരച്ചെടുക്കാണ്. അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് നോക്കാം. അരപ്പ് ഇതിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇളക്കി കൂട്ടൊന്നും വേണ്ട, ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ എന്ത് വന്നിട്ട് ഇലയൊക്കെ ഉണ്ടല്ലോ, നല്ലപോലെ താളി വന്നതിന് ശേഷം മിക്സ് ആക്കിയാൽ മതി. അതുവരെ ഈ തേങ്ങ അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഹലോ, താളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് ഇത് വറവിടാം കേട്ടോ. നിങ്ങളിവിടെ വറവിടുന്നുണ്ട്. ഹലോ, അപ്പം ഞാൻ താള് കറിയും ചോറും കൂട്ടി ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോകാം കേട്ടോ. എന്തൊക്കെയാണെന്നറിയോ? സ്പെഷ്യൽ അതെന്താ, മാന്തക്കറി, മാന്തക്കറി, താള്, ചോറ്, മീനുണ്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. അയില മീൻ പൊരിച്ചതുണ്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. ഇത് ഉമ്മ, ഞാൻ വളം പറ്റാത്താ.